നമസ്കാരം പോലീസ് ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചാലും ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാലും സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിച്ചാലും എല്ലാം പിടിവീഴും എന്നാൽ ഈ നിയമങ്ങളൊക്കെ തെറ്റിക്കുമ്പോൾ പിടിവീഴാതിരിക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങളും പലരും സ്വീകരിക്കാറുണ്ട് മദ്യപിച്ചു വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നിട്ടും മദ്യപിച്ച വാഹനം ഓടിക്കുന്നതും പിടിക്കപ്പെടുന്നതും തുടർക്കഥ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മദ്യപിച്ച വാഹനം ഓടിച്ച ആദ്യമായി പിടിക്കപ്പെട്ടാൽ ഡ്രൈവറിൽ നിന്ന് പിഴ ഈടാക്കുകയും പിന്നീട് അറസ്റ്റുമാണ് നിയമ നടപടി ഇതിനായി പോലീസ് ആദ്യം ഡ്രൈവറെ ബ്രീത്ലൈസർ ടെസ്റ്റിന് വിധേയമാക്കും ഡ്രൈവർ മദ്യപിച്ചാണോ വാഹനം ഓടിക്കുന്നതെന്ന് കണ്ടെത്തുന്ന ഉപകരണമാണിത് അതേസമയം പരിശോധന ശക്തമാക്കിയതോടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ പലതരത്തിലുള്ള വഴികളും കണ്ടെത്തി തുടങ്ങി ഇത്തരത്തിലൊന്നാണ് വായിൽ നാണയം കണ്ടിടുന്നത് ഇങ്ങനെ ചെയ്താൽ ഉമിനീരിലെ മദ്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതിരിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത് ഇതിന് സമാനമായ ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വെസ്റ്റ് ഇംഗ്ലണ്ടിലെ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലാണ് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത് സിഗ്നൽ തെറ്റിച്ച എത്തിയ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങവെയാണ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച ഇയാൾ നാണയങ്ങൾ വായിലിട്ടത് പിടികൂടിയ വാഹനത്തിന്റെ ഫോട്ടോ പോലീസ് തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെ പങ്കുവച്ചിരുന്നു ഈ വാഹനം പെട്രോളിംഗിനെ മറികടന്നു പോവുകയും തുടർന്ന് സ്പാ റോഡിലാണ് വണ്ടി നിർത്തിയതെന്നും പോലീസ് പറഞ്ഞു ഡ്രൈവറെ ബ്രീത്ത് ലേസർ ഉപയോഗിച്ച പരിശോധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നാണയങ്ങൾ വായിലിടുന്നത് കണ്ടെന്നും പോലീസ് കൂട്ടിച്ചേർത്തു തുടർന്ന് പരിശോധനയിൽ ബ്രീത്ത് ലേസറിൽ ആൽക്കഹോളിന്റെ അളവ് അറുപത്തഞ്ച് ശതമാനമാണെന്നും തെളിയുകയും ചെയ്തു അതേസമയം റിപ്പോർട്ട് പ്രകാരം യു കെയിൽ അനുവദനീയമായ ആൽക്കഹോൾ പരിധിയുടെ ഇരട്ടിയാണ് അറുപത്തഞ്ച് നേരത്തെയും ബ്രീത്ത് ലേസർ ഉപയോഗിച്ച് രക്ഷപെടാൻ വളരെ വിചിത്രമായ പല വഴികളും ആളുകൾ പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ഇവയിൽ പലതും മുമ്പും പരാജയപ്പെട്ടിരുന്നു പത്രം അല്ലെങ്കിൽ ആഗ്രഹം ചെയ്യുന്ന പേപ്പർ കഴിക്കുന്നതും ഇതിലൊന്നാണ് കഴിഞ്ഞ വർഷം കൊല്ലത്ത് മദ്യപിച്ച് ലെക്കുകെട്ട അച്ഛനും പകനും പതിമൂന്നുകാരൻ വാഹനം ഓടിച്ചത് വാർത്തയായിരുന്നു കൊല്ലം ചാത്തന്നൂർ ജംഗ്ഷനിൽ രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് തിരുവനന്തപുരത്തു നിന്നും മലപ്പുറത്തേക്കുള്ള യാത്രയിലായിരുന്നു ഇരുവരും മദ്യപിച്ച ബോധമില്ലാത്ത അവസ്ഥയായതോടെയാണ് മകൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന വാഹനം ഓടിച്ചത് തിരക്കേറിയ ദേശീയപാതയിലൂടെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് പതിമൂന്നുകാരനായ കുട്ടി മലപ്പുറത്തെ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇവർ രണ്ടു പേരും മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച പോലീസ് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും കുട്ടി നിർത്താതെ മുന്നോട്ടു പോവുകയായിരുന്നു മദ്യലഹരിയിൽ കാറിന്റെ സൈഡിൽ സീറ്റിൽ ഇരുന്നു കൊണ്ട് പിതാവ് പോലീസുകാരെ കൈവീശി കാണിക്കുകയും ചെയ്തു പിന്നാലെ എത്തിയ പോലീസ് ചാത്തന്നൂർ ജംഗ്ഷനിൽ വെച്ച കാറ് തടയുകയും ചെയ്തു പിതാവ് മദ്യലഹരിയിലായിരുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാൽ സംസ്ഥാനത്ത് മദ്യപിച്ച വാഹനം ഓടിക്കുന്നവരുടെ മെഡിക്കൽ പരിശോധന ഉടൻ വേണ്ടി ആൽക്കോ സ്കാൻ വാൻ പദ്ധതിയുമായി കേരള പോലീസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വാഹന പരിശോധനാ സമയത്ത് തന്നെ ഡ്രൈവർ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയ്ക്കായി മെഡിക്കൽ സെന്ററിൽ കൊണ്ടുപോകാതെ ഈ വാനിൽ വെച്ച് തന്നെ വേഗത്തിൽ ഫലമറിയാൻ സാധിക്കും ഉമിനീർ സാമ്പിളായി സ്വീകരിച്ച് ഉപയോഗിച്ച ലഹരി പദാർത്ഥത്തെ വേഗത്തിൽ തിരിച്ചറിയുവാൻ ആൽക്കോസ്കാൻ സംവിധാനത്തിലൂടെ കഴിയും